ബാക്ക് ടു ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എം സ്വാഗതം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് പറയട്ടെ ഒരു കാര്യം പറയട്ടെ എന്താന്ന് വെച്ചാല് ഇനിയും തൊട്ട് ഞങ്ങൾ ആഴ്ചയിലും ഒരു ദിവസം വീഡിയോ കിട്ടണം ഓക്കെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാല് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചുമ്മാ ആലോചിച്ചപ്പോ പറഞ്ഞപ്പോ തന്നെ അതിന് ക്യാമറയും എടുത്തു വെച്ച് ഇൻട്രോയും പറഞ്ഞു ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവള് കണ്ടന്റും കൂടെ പറഞ്ഞ് വീഡിയോ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടെന്നാ വിളിച്ചത് നേരെ വീട്ടിലേക്ക് ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാ ഗൂഗിൾ മീറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് അത് ഈ കൊറേ കൊറോണ കാലത്ത് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ മീറ്റ് അത് കുറെ പേർക്ക് അറിയാമായിരിക്കും അതിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഗൂഗിൾ മീറ്റിന്റെ ബേസിക് ഇൻഫോർമേഷൻ സോ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ കണ്ടോ വെക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക കഴിഞ്ഞ ഞാൻ ഇതിന് മുമ്പിട്ട് ആ വീഡിയോ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കാണുക സോ ഒന്ന് നേരെ വീഡിയോയിലേക്ക് വിടാം അതിന് മുമ്പിൽ ഷെയറും കൊടുത്തേക്കാം നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലിങ്ക് വരുമല്ലോ ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പം ചിലവരുടെ ഫോണിലൊക്കെ ആണെങ്കിൽ ബ്രൗസറും മോറും ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത് അതിൽ നിങ്ങൾ മോറിൽ തൊട്ടതിനു ശേഷം മീറ്റിൽ തൊടുക ഇതേപോലെ ചിലവരുടെ ഫോണിൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് ഒറ്റയടിക്ക് വരും അതിൽ നിങ്ങൾ മീറ്റിൽ തൊടുക മീറ്റിൽ തൊട്ടതിന് ശേഷം മീറ്റ് ഓപ്പൺ ആവും മീറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ കോ നിങ്ങൾ ടച്ച് ചെയ്ത ലിങ്കും അല്ല ആ മീറ്റിംഗിന്റെ ലിങ്കും പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ഇതും കാണും അതിലും ചില കുറേ മിക്കവരുടെ ആസ്ക് ജോയിൻ ആയിരിക്കും വരുന്നത് അപ്പം ഇതിനകത്ത് ജോയിൻ മീറ്റിംഗ് ആണ് വന്നത് കാരണം ഞാൻ ഒരു പ്രാവശ്യം കയറിയുണ്ട് നമ്മൾ ആ ജോയിൻ മീറ്റിങ്ങിൽ വന്ന് തൊടുക ജോയിൻ മീറ്റിങ്ങിൽ തൊട്ടതിന് ശേഷം നമ്മൾ മീറ്റിങ്ങിലായിരിക്കുമ്പോൾ ഫോൺ ചെരിച്ചു പിടിക്കുക കാരണം മിക്ക എല്ലാവരും മീറ്റിങ്ങിൽ മീറ്റ് ചെയ്യുന്ന ഫോൺ ചെരിച്ചു പിടിച്ചിട്ടാണ് അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ മൂന്ന് ഓപ്ഷൻസ് ആണ് അതിലാത്തെ റൈറ്റ് ലേറ്റ് ടു റൈറ്റ് കാണുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ വീഡിയോയുടെ ആണ് അങ്ങനെ നിങ്ങളൊക്കെ ഒരു ക്യാമറയുടെ പടമാണ് കാണുന്നത് അത് നമ്മുടെ വീഡിയോ ഓഫ് പോകണമാണ് അതിൻ്റെ സിമ്പല് നമ്മളിപ്പോൾ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ ചുമപ്പാണെങ്കിൽ നമ്മുടെ വീഡിയോ ആർക്കും കാണാൻ പറ്റത്തില്ല അതേ അതേസമയം അതിൽ ഒരു പ്രാവശ്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓൺ ആവും അങ്ങനെ ഈ ഇതേപോലെ ചുമ പല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാവർക്കും കാണാൻ നിർത്താം അപ്പൊ അതിനുശേഷം അതിനുശേഷം നമ്മൾ ഇതാ നടുക്കത്തെ ഓപ്ഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം ലെഫ്റ്റിലാത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ മൈ മൈക്കിന്റെ ആണ് അതായത് നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് കേൾക്കാം ഇതും വീഡിയോ പോലെ തന്നെയാണ് ലെഫ്റ്റ് ചുമപ്പായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വോയിസ് ആർക്കും കേൾക്കാൻ പറ്റത്തില്ല അതേസമയം ചുമപ്പല്ലാന്നുണ്ട് നമ്മുടെ വോയിസ് എല്ലാവർക്കും കേൾക്കാം പിന്നെ പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ സ്പീക്കറാണ് സ്പീ അതായത് സ്പീക്കറിന്റെ പടമുള്ള സൈനിനെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊടുക തൊട്ട് കഴിയുമ്പോൾ അതാ ഇവിടെ നിങ്ങൾ തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംഭവം കാണാൻ പറ്റും എന്താ പറയുക സ്പീക്കർ എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഏതിലാണ് കിടക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ടിക്കും കാണാൻ പറ്റും ആ ടിക്ക് കിടക്കുന്നിടത്താണ് ആ ടിക്ക് കിടക്കുന്ന ഓപ്ഷനിലാണ് നിങ്ങളുടെ ഫോ നിങ്ങൾ മറ്റുള്ളവരുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് ഇപ്പം സ്പീക്കറിലാണ് മറ്റുള്ളവർ പറയുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഫോണിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് സ്പീക്കറിൽ കൂടെ ആയിരിക്കും കേൾക്കാൻ പറ്റുന്നത് ഫോണിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ വെക്കുന്നതുപോലെ ഫ്രണ്ട് സ്പീക്കറിൽ കൂടാ പിന്നെ ഓഡിയോ ഓഫ് ഓഡിയോ ഓഫിൽ കൊടുത്തുകഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ആര് പറയുന്നത് നമ്മുടെ ഫോണിലോട്ട് കേൾക്കാൻ പറ്റത്തില്ല അതിപ്പോൾ പിന്നെ സ്പീക്കറിലോ അല്ലെങ്കിൽ ഫോണിലോ ആക്കിയാലേ കേൾക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ക്യാൻസർ ക്യാൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പെട്ടി താഴോട്ടാക്കി കഴിഞ്ഞാൽ ആ പെട്ടി പോവും അതിനു വരെ നിങ്ങൾ ക്യാൻസലില് കൊടുത്താലും ഈ പെട്ടി പോവും പിന്നെ സെറ്റ് നമ്മുടെ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഫോണിൻ്റെ ആ സ്ഥലത്ത് ഹെഡ്സെറ്റിൻ്റെ ഇതിലേക്ക് വരും ഹെഡ്സെറ്റ് വയേർഡ് ഹെഡ്സെറ്റ് എന്നോ വയർലെസ് ഹെഡ്സെറ്റ് എന്നോ ഒരു ഓപ്ഷൻ വരും അതിൽ നിങ്ങൾ നിങ്ങളോ ഹെഡ്സെറ്റ് കുത്തുമ്പോൾ ഓൾറെഡി ആ മോഡ് സ്പീക്കറിൽ നിന്ന് മാറി ഹെഡ്സെറ്റിലോട്ടാവും പിന്നെ നിങ്ങൾ ഹെഡ്സെറ്റ് കുത്തിക്കൊണ്ട് സ്പീക്കറിൽ കൂടെ അയക്കണമെന്നുണ്ടെങ്കിൽ ആ സ്പീക്കറിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പം കേൾക്കാൻ പറ്റും അടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് ഈ സി സി കിടക്കുന്ന ഓപ്ഷനാണ് സി സി അതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ ജസ്റ്റ് നമ്മളൊന്ന് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അത് ഇംഗ്ലീഷിൽ അവിടെ എഴുതി കാണിക്കും പക്ഷെ ഗൈസ് ഇത് ഭയങ്കര കോമഡിയാണ് വൺ കോമഡിയാണ് കാരണം നോക്ക് ഇപ്പൊ ഞാൻ മലയാളത്തിൽ പറയുന്നത് അവർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണേ ഇതാ യു ഡി മൊത്തത്തിൽ കോമഡിയാണ് ഗൈസ് അതായത് ഞാൻ മലയാളത്തിൽ പറയുന്നത് എന്താണോ അത് അവർ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എഴുതി കാണിക്കും ഇതിപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ഓഡിയോ ഓൺ ആക്കിയിട്ടുള്ളവരുടെ മാത്രമേ കേൾക്കത്തുള്ളൂ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓഡിയോ ഓൺ ആക്കി അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്യാപ്ഷൻസ് ഓൺ ആക്കി ഓൺ ആക്കി കഴിയുമ്പോൾ അതാ ഹലോ കണ്ടോ അത് മിക്കതും കറക്റ്റായിട്ട് എഴുതി വരും പക്ഷേ നമ്മൾ നന്നായിട്ട് സംസാരിച്ചാൽ എഴുതി വരും അത് ഭയങ്കര കോമഡിയാണ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതാണ് ദാ ഈ ഓപ്ഷൻ കാണിച്ചു തരാം ദാ അയ്യോ അത് പോയി കൈസ് ഞാൻ ഇനി ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം ഒരു മിനിറ്റ് ദാ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പറയുന്ന മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ വരച്ച് കാണിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ വരച്ച് കാണിക്കില്ലായിരുന്നു അതിനകത്ത് നമ്മൾ കാണുമ്പോൾ എത്ര പേരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും എത്ര പേരുണ്ടെന്ന് മനസ്സിലാവും പിന്നെ അതിൻ്റെ അതിൽ തൊട്ട് കഴിയുമ്പോൾ അവരുടെ പേരും കൂടെ നമുക്ക് കാണാം മറ്റേത് എത്ര പേരുണ്ടെന്ന് ഇപ്പൊ പത്ത് പേരുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിൽ ഈ രണ്ടെന്ന് എഴുതിക്കുന്നിടത്ത് പത്ത് എഴുതും അതേപോലെ അതിൽ തൊട്ട് കഴിയുമ്പോ ഈ പത്ത് പേരുടെ പേരും നമുക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് മെസ്സേജ് ഞാൻ കാണിച്ചു തരാം കേസ് അതേജാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് അതായത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഓപ്ഷൻ അതുതന്നെയാണ് മെസ്സേജ് ഇതാ ഈ ഈ ഒരു ഓപ്ഷനാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും എത്ര മെസ്സേജ് ആണെങ്കിലും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് അടുപ്പിച്ച് അടുപ്പിച്ച് അത് ഈ മീറ്റിങ്ങിലുള്ള എല്ലാവരും കാണും ഞാൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും കാണും അത് അതാണ് ഈ ഓപ്ഷൻ നിങ്ങൾ ചിരിച്ചു വെച്ചാൽ നേരെ വെച്ച് മെസ്സേജ് സെൻഡ് ചെയ്യാം പിന്നെ അടുത്തത് ഒരു അയ്യൻ്റെ ഓപ്ഷനാണ് അതായത് ആ ഞാൻ വരച്ച് കാണിക്കാൻ മാറുന്നു ഇതാ ഇത് ഈ ഒരു അയ്യൻ്റെ ഓപ്ഷനാണ് അടുത്തത് അതിൽ തൊട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഈ മീറ്റിങ്ങിൻ്റെ കോഡ് സെൻഡ് ചെയ്യണമെങ്കിൽ അത് ഐ അയ്യൻ്റെ ഓപ്ഷനിൽ തൊട്ടിട്ട് ജസ്റ്റ് ഈ ഷെയർ എന്ന ബട്ടണിൽ തൊട്ടാതെ ഞാൻ വരച്ച് ആ വരച്ച് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം വാട്സാപ്പ് വഴിയോ അല്ല എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ കഴിയും അതാണ് അയ്യൻ്റെ ഓപ്ഷൻ പിന്നെ അവസാനമായിട്ട് കിടക്കുന്നത് ദാ ഈ മൂന്ന് കുത്താണ് അവസാനമായിട്ട് കിടക്കുന്നത് അതെന്തോന്ന് ഞാൻ പറഞ്ഞുതരാം ദാ മൂന്ന് കുത്തി തൊടുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും സ്വിച്ച് ക്യാമറ ടേൺ ഓൺ ക്യാപ്ഷൻസ് പ്രസൻറ്റ് സ്ക്രീൻ റിപ്പോർട്ട് എ പ്രോബ്ലം റിപ്പോർട്ട് അബ്യൂസ് ഹെൽപ്പ് ക്യാൻസൽ ഇങ്ങനെയാണ് ഓരോ ഓപ്ഷൻസ് അപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്വിച്ച് ക്യാമറയാണ് സ്വിച്ച് ക്യാമറ അതിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നമ്മൾ സാധാരണ ഈ ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് കിടക്കുന്നത് ഫ്രണ്ട് ക്യാമറ എപ്പോഴും ഓൺ ആയിട്ടിരിക്കും പക്ഷേ നമ്മൾ സ്വിച്ച് ക്യാമറ കൊടുത്തു കഴിയുമ്പോൾ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയിലോട്ട് സ്വിച്ച് ആവും അതായത് നമ്മളെ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കത്തില്ല ആ ബാക്ക് ക്യാമറയിൽ നമ്മുടെ സ്ക് ബാക്കിൽ ബാക്ക് ക്യാമറയിലോട്ട് മാറും നമ്മൾ ഈ വാട്സാപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്നവർക്കറിയാം ബാക്ക് ക്യാമറ ഇട്ട് മാറും പിന്നെ അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ക്യാപ്ഷൻസ് ആണ് അത് നിങ്ങൾ നേരത്തെ കണ്ടത് തന്നെയാണ് ക്യാപ്ഷൻസ് അത് ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ടെന്നേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ട് പ്രസൻറ്റ് സ്ക്രീൻ അത് ഞാൻ നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരാം അടുത്ത റിപ്പോർട്ടേ പ്രോബ്ലവും റിപ്പോർട്ട് അബ്യൂസ് പിന്നെ ഹെൽപ്പ് ക്യാൻസല് ഇതിനകത്ത് റിപ്പോർട്ടേ പ്രോബ്ലം റിപ്പോർട്ട് അബ്യൂസൊന്നും നമുക്ക് വലുതായിട്ട് ആവശ്യം വരുന്നില്ല പിന്നെ ഹെൽപ്പാണ് ആവശ്യം വരുന്നത് ഹെൽപ്പ് എന്തെങ്കിലും ചെറിയ ട്രബിൾ ഉണ്ടായി കഴിഞ്ഞാൽ ഹെൽപ്പ് നമുക്ക് തേടാം പിന്നെ ക്യാൻസൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ ഈ ഒരു പാനിൽ നമുക്ക് താഴോട്ടായി കഴിഞ്ഞാൽ അതങ്ങ് കട്ടായിക്കോളും പക്ഷേ ഈ അതേപോലെ തന്നെ ഇതിനകത്ത് ക്യാൻസൽ എടുത്തു കഴിഞ്ഞാൽ ആ തനിയെ അങ്ങ് പൊക്കോളുംനിയെ പൊക്കോളൂ നമ്മൾ താഴോട്ടാക്കുന്നതിനും ക്യാൻസൽ ആക്കിയാലും മതി ഇതിന് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ലേക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അടുത്ത ഇതിറക്കും അതായത് ഇതിൻ്റെ അടുത്ത വീഡിയോ അതായത് നിങ്ങളാണ് ഒരു മീറ്റിംഗ് നിങ്ങൾക്കൊരു മീറ്റിംഗ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങാം പിന്നെ അതിൽ എന്തൊക്കെ ചെയ്യാം സോ ഗേസ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വെച്ചാൽ പ്രസന്റ് സ്ക്രീനാണ് പ്രസന്റ് സ്ക്രീന് ഞാൻ ഇപ്പം അതായത് എന്താണ് പ്രസന്റ് സ്ക്രീൻ ചെയ്യുമ്പോ സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ ഇപ്പൊ പ്രസന്റ് സ്ക്രീനിൽ കൊടുത്തു സ്റ്റാർട്ട് ഇതാണ് പ്രസന്റ് സ്ക്രീൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഗൈസ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എന്തും അതിൽ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ബാക്ക് അടിച്ച് ബാക്ക് അടിച്ചപ്പോൾ തന്നെ അത് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ കട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഗെയ്സ് കാരണം ഇത് ടു ജി ബി റാമിന്റെ ഫോണാണ് ഭയങ്കര കട്ട ആണ് ഗൈസ് കട്ട ഹാങ് ആണ് സോ അതെ ഗൈസ് ടു ജി ബിയുടെ റാം ആയത് കാരണം കട്ടായിട്ടുണ്ട് ഇതാണ് സംഭവിക്കുന്നത് പ്രസന്റ് സ്ക്രീൻ ചെയ്യുമ്പോൾ വേറെ ആ മീറ്റിങ്ങിലുള്ള ആൾക്ക് കാണാൻ പറ്റും അത്രേ സംഭവിക്കുന്നുള്ളൂ ഗൈസ് ഫോം കഴിയുമ്പോൾ ോമോരും ഇത്രയും കാണിക്കാൻ കഴിയില്ല കേസ് കാരണം ഫോൺ കുറച്ച് സോ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും അടുത്ത ആഴ്ച ഒരു പുതിയ കാണാം അതുവരേക്കും ബൈ